കായംകുളം നഗരസഭ 4-ാം വാർഡിൽ പഠനനിലം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഗാന്ധിനഗർ റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ലോക വനിതാ ദിനം ആഘോഷിച്ചു. ഇതോടനുബന്ധിച്ച് ആദരിക്കൽ, ബോധവൽക്കരണ ക്ലാസ് എന്നിവ നടത്തി. കായംകുളം നഗരസഭ 4-ാം വാർഡിലെ പഠനനിലം കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു വരുന്ന ഗാന്ധിനഗർ റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ലോക വനിതാ ദിനം ആഘോഷിച്ചു. അസോസിയേഷന്റെ രൂപീകരണ ഘട്ടം മുതൽ തന്നെ വനിതാ ശാക്തീകരണം ലക്ഷ്യം വെച്ച് സ്നേഹ വനിതാ വീതി രൂപീകരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. അസോസിയേഷന്റെ നേതൃത്വത്തിൽ വനിതാ സ്വയം സംരംഭകരെ കണ്ടെത്തി മാർഗനിർദ്ദേശങ്ങളും മറ്റ് പിന്തുണയും നൽകി വരുന്നു. നേട്ടങ്ങളെ കുറിച്ചാണ് ആഘോഷിക്കുന്നത്. അതിലുപരി അവസരങ്ങൾ അവകാശങ്ങൾക്ക് വേണ്ടി പ്രചരിപ്പിക്കുകയും സാമൂഹിക സുരക്ഷ സമത്വത്തിന് വേണ്ടിയും ലിംഗ സമത്വത്തിന് വേണ്ടിയും പോരാടി തൊഴിലവസരങ്ങൾ കിട്ടുകയും വോട്ടവകാശത്തിന് വേണ്ടി പ്രചരണങ്ങൾ പരിപാടികൾ നടത്തുന്ന കാലഘട്ടത്തിലാണ് ഈ മാർച്ച് 8 ആ ദിവസങ്ങളിലായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ സാമ്പത്തികമായും സാമൂഹികമായും വളരെ പിന്നോക്കം നിൽക്കുന്ന സ്ത്രീ സമൂഹത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ പോരാട്ടം നടത്തിയ സ്ത്രീകൾ തന്നെയാണ്. വിദ്യാഭ്യാസ രംഗങ്ങളിൽ അതുവഴി ഉയർന്ന ജോലി അവസരങ്ങൾ നേടിയെടുക്കുന്നതിനും ഭാഗമായ ഒരു വലിയ വനിതാ ദിനമാണ് അന്താരാഷ്ട്ര വനിതാ ദിനാചരണം. വിദ്യാഭ്യാസം, ആരോഗ്യം, തൊഴിൽ, കുടുംബം തുടങ്ങിയ കാര്യങ്ങളിൽ വനിതകൾ നേടിയ വിജയത്തിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് ഈ ദിവസം. ലോകത്തിലെ എല്ലാ വനിതകൾക്കുമായി ഒരു വനിതാ ദിനം എന്ന ആശയത്തിൽ നിന്നാണ് വനിതാ ദിനം ഉരുത്തിരിയുന്നത്. ഇന്റർനാഷണൽ വുമൻസ് ഡേ എല്ലാ വർഷവും മാർച്ച് 8 ആചരിക്കുന്നു. വിവേചനവും അതിക്രമവും അവസാനിപ്പിക്കുക എന്നതും അന്താരാഷ്ട്ര വനിതാ ദിനാചരണത്തിൻ്റെ മുഖ്യ ലക്ഷ്യങ്ങളിൽ ഒന്നാണ്. ഈ പ്രദേശത്തെ വനിതകളെ ഈ വിഷയങ്ങളിൽ ബോധവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തിലാണ് നാം ഈ പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത്. സ്ത്രീ ശാക്തീകരണ ലക്ഷ്യം വെച്ച് JNRA നടത്തുന്ന എല്ലാ പ്രോഗ്രാമുകൾക്കും ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. വനിതാ ശാക്തീകരണത്തിന് ആവശ്യമായ പരിശീലന പരിപാടികളും അസോസിയേഷൻ സംഘടിപ്പിക്കുന്നുണ്ട്. ലോക വനിതാ ദിനത്തോടനുബന്ധിച്ച് വൈകിട്ട് 4 മണിക്ക് സംഘടിപ്പിച്ച പരിപാടിയിൽ ഗാന്ധിനഗർ റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ലിയാഖത്ത് പറമ്പി അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി മുഹമ്മദ് സാബിർ സ്വാഗതം പറഞ്ഞു. അസോസിയേഷൻ ഭാരവാഹികളായ നിസാർ ഇദ്രിസ്, എച്ച് കുൽസുമ, റിയാസ് പുലരിയിൽ, നസീബ് ഖാൻ, ഉപദേശക സമിതി അംഗം ഷൗക്കത്ത് പറമ്പി, വനിതാ വേദി കൺവീനർ അനീഷ, ട്രഷറർ ഷറഫുദ്ദീൻ കളത്തിൽ, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ഫൈസൽ ഇഞ്ചക്കൽ, ബാബു കിഴക്കയ്യത്ത്, അബ്ദുൾ സത്താർ ഇഞ്ചക്കൽ, ഹഫീസ് മുല്ലശ്ശേരിൽ, സലാഷ് വാലയ്യത്ത് എന്നിവർ സംസാരിച്ചു. ഗാന്ധിനഗർ റെസിഡൻസ് അസോസിയേഷനിലെ മുതിർന്ന വനിതകളായ ലൈല ഖാദർ മുല്ലശ്ശേരിൽ, സുഹ്ര ബീവി പറമ്പിവിളയിൽ, സുലേഖ ടീച്ചർ വലിയ വീട്ടിൽ, ഫാത്തിമ കുഞ്ഞ് ടീച്ചർ ഇഞ്ചക്കൽ, സുബൈറഞ്ച് കുഞ്ഞ് ടീച്ചർ സുബി വിഹാർ, ഷെരീഫ ബീവി കയ്യാലക്കൽ, സുബൈദ കുഞ്ഞ് പടനിലത്ത്, നഫീസ ബീവി കിഴക്കയ്യത്ത് എന്നിവരെ ആദരിച്ചു. തുടർന്ന് ഫയർ ആൻഡ് റെസ്ക്യൂ ഉദ്യോഗസ്ഥനായ ശിവലാൽ നിത്യജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ട ജീവൻ രക്ഷാ മാർഗങ്ങളെക്കുറിച്ച് ക്ലാസ് നയിച്ചു. ഫയർ എക്സ്റ്റിങ്ഷർ ഉപയോഗിക്കുന്ന രീതി, ഗ്യാസ് സിലിണ്ടറിൽ നിന്നും തീപടർന്നാൽ കെടുത്തുന്ന രീതി, കുട്ടികളുടെയും മുതിർന്നവരുടെയും ശ്വാസനാളത്തിൽ ഭക്ഷ്യവസ്തുക്കളോ മറ്റോ കടന്നാൽ ചെയ്യേണ്ട രക്ഷാപ്രവർത്തനങ്ങൾ, ശ്വാസം നിലച്ചവർക്ക് CPR കൊടുക്കുന്ന രീതി എന്നിവ പ്രായോഗികമായി ചെയ്താണ് ക്ലാസ് നയിച്ചത്. ഇവിടെ വന്നിട്ട് ഈ മാർച്ച് 8 എന്നുള്ളൊരു ഡേ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ കുറെ വാക്കുകളൊക്കെ പറഞ്ഞു. എന്താ ഫീമെയിൽ ഡോമിനൻസ്, സ്ത്രീ ശാക്തീകരണം എന്നൊക്കെ പറഞ്ഞ കുറെ വാക്കുകൾ പറഞ്ഞു. അതൊക്കെ വളരെ ഹേതാർത്ഥ്യമുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പം ഇത് പല തരത്തിൽ ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പം ഒരുപാട് മാനങ്ങളുള്ള സംഭവങ്ങളാണ്. അതായത് നമുക്ക് വെറുതെ മെയിൽ ഡോമിനൻസ് എന്നോ അല്ലെങ്കിൽ ഫീമെയിൽ ഡോമിനൻസ് എന്നോ സ്ത്രീ ശാക്തീകരണം എന്നൊക്കെ പറഞ്ഞു പോകാൻ പറ്റത്തില്ല. നമ്മുടെ ഇപ്പോഴത്തെ സമൂഹത്തിൽ നിലനിൽക്കുന്ന പല റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, അത് ഗവൺമെന്റ് ഉണ്ടാക്കിയതാവും മതങ്ങൾ ഉണ്ടാക്കിയതാവും, അതിലൊക്കെ നിന്നുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങള് നമ്മള് കുറെ എന്താ മാറ്റം ഉണ്ടാവണം അല്ലെ. പതിയെ പതിയെ മാറ്റം ഉണ്ടാവണം. പെട്ടെന്ന് ഒരു മാറ്റം നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അല്ലെ. അങ്ങനല്ലേ പണ്ട് കാലത്തൊക്കെ നമ്മള് വസ്ത്രധാരണത്തിലാണെങ്കിലും നമ്മുടെ ജീവിതശൈലിയിലാണെങ്കിലും ഇന്നുണ്ടായ മാറ്റം, അതായത് മൊത്തത്തിലുള്ള മാറ്റം പതിയെ പതിയെ ഉണ്ടായതാണ്. അപ്പൊ അങ്ങനെ പതിയെ പതിയെ മാറ്റം ഉണ്ടാവണം. അപ്പൊ ഞാൻ പറഞ്ഞത് ഈ സേഫ്റ്റിയുടെ കാര്യത്തിലും, ഇപ്പൊ നമ്മള് വിദേശ രാജ്യങ്ങളിലൊക്കെ ഒരു വീട്ടില് ഒരു കുട്ടി ജനിക്കാൻ പോകുന്നു അല്ലെങ്കിൽ ഒരു വീട്ടിലേക്ക് ഒരു കുട്ടിയെ കൊണ്ടുവരുന്നു, അപ്പം വളരെ ഡെവലപ്ഡ് ആയ കൺട്രീസിൽ അവിടെ ഈ പറയുന്ന അതോറിറ്റീസ് ഉണ്ട്. അവരാ വീട് വിസിറ്റ് ചെയ്തിട്ട് ഒരു കുട്ടിക്ക് സേഫായിട്ട് താമസിക്കാൻ പറ്റുന്ന വീടാണെന്ന് അവർ എക്സ്പെക്ട് ചെയ്യും, എന്നിട്ടേ അവരെ അനുമതി കൊടുക്കുള്ളൂ. അതുപോലെ ഈ പറയുന്ന കുട്ടികൾക്കെതിരായിട്ടുള്ള രക്ഷകർത്താക്കൾ നടത്തുന്ന ക്രൂരതകൾക്കൊക്കെ വളരെ വലിയ ശിക്ഷയാണ്. നമ്മുടെ ഇവിടുത്തെക്കാളൊക്കെ വളരെ വലിയ ശിക്ഷയാണ്.
അവിടെ കേട്ടിരുന്നത്. ചെറിയ നമ്മൾ കുട്ടിയെ തല്ലുക അല്ലെങ്കിൽ ഈ പറഞ്ഞ ചെറിയ കുറവുകളെ വലിയ ശിക്ഷയാണ് കേട്ടിരുന്നത്. അപ്പൊ അതുപോലെ അവര് ലൈഫിനെ വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മള് പഠിച്ച് ഡോക്ടറായി എഞ്ചിനീയറായി അല്ലെങ്കിൽ വലിയ ആളായി ഒരുപാട് കാശ് സമ്പാദിച്ചു, നമ്മൾ ലെവൽ വലിയ ലെവലിൽ നിൽക്കുകയാണ്, നമ്മുടെ ഒരു ചെറിയ അശ്രദ്ധ കൊണ്ട് നമ്മുടെ ജീവൻ നഷ്ടപ്പെടുകയാണ്, വല്ല കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ അങ്ങനെ ചെറിയ അശ്രദ്ധ കൊണ്ട് നമ്മുടെ ജീവൻ. ചുനക്കരയിൽ ദമ്പതികളെ മരിച്ച നിലയിൽ കണ്ടെത്തി. ചുനക്കര ചന്തയ്ക്ക് കിഴക്ക് ഭാഗത്ത് താമസിക്കുന്ന വലിയ വിളയിൽ യശോധരൻ, ഭാര്യയും വിരമിച്ച സർക്കാർ ജീവനക്കാരി സരള എന്നിവരാണ് മരിച്ചത്. സരളയെ വീടിന്റെ വരാന്തയിൽ തറയിൽ മരിച്ചു.